കർത്താവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഇങ്ങനെ കാണുന്നതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇൻ ക്രൈസ്റ്റ് ചർച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിനോട് കാണിക്കുന്ന എല്ലാ കൈത്താങ്ങലുകൾക്കും ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ചാനൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഈ സമയം ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സാക്ഷ്യം, ടെസ്റ്റിമണി എന്ന് പറയുന്ന കാര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് പറയുന്നത്. ഒരു വലിയ സമൂഹം സാക്ഷികൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിശാചനെ അവർ യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവാകിയാലും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സാധാരണ ചർച്ചകളിൽ സാക്ഷ്യം പറയുവാൻ സമയം കൊടുക്കുന്നത് പോലെയല്ല. നമ്മളുടെ പേഴ്സണൽ ടെസ്റ്റിമണിക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കാനുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധികളോടും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്ന തടസ്സങ്ങളോടും നിങ്ങളുടെ ഇന്നലത്തെ വിജയങ്ങൾ പറയുവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റും. ഏലാ താഴ്വരയിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദിന് ഇന്നലകളിലെ ടെസ്റ്റിമണി പറയാനുണ്ട്. ഇന്നലകളിൽ കാട്ടിലായിരുന്നപ്പോൾ ഒരു കരടിയെ കീറിയ കാര്യം, ഒരു സിംഹത്തെ കീറിയ കാര്യം ഒക്കെ അവന്റെ സാക്ഷ്യം പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധിയോട് നിങ്ങളുടെ ഇന്നലത്തെ സാക്ഷ്യം പറയുവാൻ നിങ്ങൾ തയ്യാറെടുക്കണം. ഇന്നലത്തെ സാക്ഷ്യം ഇന്നത്തെ വിജയത്തിന് ഒരു വലിയ നിർണായകമായ കാര്യമാണ്. 25 വർഷമായി എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നുള്ള എൻ്റെ പ്രതിസന്ധികളെ ഞാൻ ജയിക്കുന്നത് ഇന്നലകളിൽ എൻ്റെ ദൈവം എന്നെ ജയിപ്പിച്ച വിധങ്ങൾ മനസ്സിലാക്കിയും ഇന്നലകളിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങളിലുള്ള ഉറപ്പുമാണ് ഇന്നത്തെ പ്രതിസന്ധികളിൽ എനിക്ക് ജയിക്കുവാനുള്ള ആത്മീക കരുത്ത് തരുന്നത്. പഴയ നിയമത്തിനകത്തെ നിയമപ്പെട്ടകം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു പെട്ടകമാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. ആ നിയമപ്പെട്ടകത്തിന്റെ ആദ്യത്തെ പേര് നിയമപ്പെട്ടകമെന്നായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ ആ നിയമപ്പെട്ടകത്തിന്റെ പേര് മാറി അത് സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന് ആക്കപ്പെടുവാനിടയായിത്തരുന്നു. സാക്ഷ്യപ്പെട്ടകം എന്ന് മാറ്റി നിയമപ്പെട്ടകത്തെ പലതവണ സാക്ഷ്യപ്പെട്ടകം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിയമപ്പെട്ടകത്തെ സാക്ഷ്യപ്പെട്ടകമായി മാറ്റിയത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അതിന്റെ പേര് മാറിയത് എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം ആ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് പറയുവാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രകൃതിക്ക് സാക്ഷ്യമുണ്ട്, പ്രപഞ്ചത്തിന് സാക്ഷ്യമുണ്ട്, ജനത്തിന് സാക്ഷ്യമുണ്ട്, ശത്രുക്കൾക്ക് സാക്ഷ്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ തടിപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ആ പെട്ടകത്തിന്റെ പേര് പതിയെ മാറി സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന് മാറ്റപ്പെടുവാനിടയെ തീർന്നു. ആ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക് ഒരുപാട് ടെസ്റ്റിമണി പറയാനുണ്ട്. ആ പെട്ടകം ഉണ്ടാക്കിയ, ഡിസൈൻ കിട്ടിയ ബെസലേലിന് അതിനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയാനുണ്ട്. ബെസലേലിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്നുവരെ അതുപോലൊരു ഡിസൈൻ ഇല്ല. അങ്ങനെ ഭൂമിയിലെ ഒരു ആർക്കിടെക്റ്റിനും കൊടുക്കാൻ പറ്റാത്ത ഒരു ഡിസൈൻ സ്വർഗത്തിൽ നിന്നും ബെസലേലിന് ലഭിക്കുകയാണ്. അതിന്റെ നിർമ്മാതാവായിരിക്കുന്ന ബെസലേലിന്റെ സാക്ഷ്യം അതുപോലെ ഒരു പെട്ടകം ഉലകത്തിൽ ഇല്ല എന്നുള്ളതാണ്. നിയോഗം ഉള്ള ഒത്തിരി പേർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സാക്ഷ്യം പറയാനുണ്ട്. അഹരോന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാക്ഷ്യം പറയാനുണ്ട്. എന്താ അഹരോന്റെ സാക്ഷ്യം എന്നറിയാമോ? അവന്റെ നിയോഗത്തിന്റെ വടിയെ തളർപ്പിച്ചത് ആ പെട്ടകത്തിന്റെ സാന്നിധ്യമായിരുന്നു എന്നാണ് അഹരോനും അഹരോന്റെ കുടുംബത്തിനും പറയുവാനുള്ള സാക്ഷ്യം. ഒബേദ്ഏദോമിനോട് ചോദിച്ചേ, ഒബേദ്ഏദോമിനോട് പറയുവാൻ ആ പെട്ടകത്തിനൊരു സാക്ഷ്യമുണ്ട്. ചില മാസങ്ങൾ തന്റെ വീട്ടിലിരുന്നപ്പോൾ തന്നെയും തനിക്കുള്ളതിനെ എല്ലാം അനുഗ്രഹിക്കുന്നതാക്കി ആ പെട്ടകം തീർത്തു എന്നുള്ളതാണ് ഒബേദ്ഏദോമിന്റെ സാക്ഷ്യം. ഉസയുടെ വീട്ടുകാരുടെ സാക്ഷ്യം എന്താണ്? ഉസ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വീട്ടുകാരുടെ സാക്ഷ്യം എന്താണ്? ഉസയുടെ സാക്ഷ്യം വളരെ സൂക്ഷിച്ചു വേണം ആ പെട്ടകത്തെ കൈകാര്യം ചെയ്യുവാൻ. അത് അപകടം പിടിച്ച പെട്ടകമാണ്. നിയോഗമില്ലാതെ ആരെങ്കിലും അതിനകത്ത് കൈവച്ചാൽ അവന്റെ ഡെഡ് ബോഡി തറയിൽ വീഴുവാൻ സാധ്യതയുള്ള ഒരു പെട്ടകമാണ് എന്നാണ് ഉസയുടെ വീട്ടുകാരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞത്.
ജെറിഹോ മതില് അന്നത്തെ ഏറ്റവും പ്രബലമായ ഇന്നത്തെ ചൈനീസ് വൻമതിലിനേക്കാൾ ഉപരി 8, 10, 12 കുതിരകൾ ഉള്ള കുതിരവണ്ടികൾ ഓടുന്ന മുഗൾ പരപ്പുള്ള എരിഹോ കോട്ടയുടെ ടെസ്റ്റിമണി എന്താണ്? ഈ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ബലത്തെയും എന്റെ കരുത്തിനെയും ചില ദിവസങ്ങൾ ഈ പെട്ടകത്തിന്റെ സാന്നിധ്യം നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഈ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് ജെറിഹോ മതിലിന് പറയുവാനുള്ള സാക്ഷ്യം. കവിഞ്ഞൊഴുകുന്ന യോർദാന് പറയാനുള്ള സാക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? യോർദാന് പറയാനുള്ള സാക്ഷ്യം, പ്രകൃതിയിൽ ഞങ്ങൾക്കുള്ള നിയമത്തെ പോലും തിരുത്തിയതാണ് ഈ പെട്ടകം എന്നാണ് ജെറിഹോ മതിലിന്റെ സാക്ഷ്യം. കാര്യം, അത് ചുമന്നുകൊണ്ട് പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ ഞങ്ങളെ ചവിട്ടിയപ്പോൾ ഞങ്ങളുടെ നിയമങ്ങളും ഞങ്ങൾക്ക് പ്രകൃതിയുമേലുള്ള സ്വാധീനങ്ങളെയും തെറ്റിച്ച് ആ പെട്ടകം വേറൊരു കാര്യം ഞങ്ങളുടെ മേൽ ചെയ്തു എന്നാണ് പറയാനുള്ളത്. ദേശത്തിന്റെ പ്രബലമായ ശക്തിയായിരിക്കുന്ന ദാഹോനോട് ചോദിച്ചാൽ, ദാഹോനോട് പറഞ്ഞാൽ ദാഹോൻ പറയും, ഈ പെട്ടകത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തെനിക്കില്ല. ദൈവമക്കളെ, ഒരു പെട്ടകത്തിന്റെ ടെസ്റ്റിമണി ഇതായിരുന്നെങ്കിൽ ആ പെട്ടകത്തെക്കാൾ ഉപരി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കെ നിങ്ങളുടെ സാക്ഷ്യം ഇതിനേക്കാൾ ഭയങ്കര പ്രബലമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ ചാർച്ചക്കാർക്ക്, നിങ്ങളുടെ സഭക്കാർക്ക്, സാധാരണ ദൈവമക്കളുടെ പല്ലവിയായിരിക്കുന്ന നല്ലവനും വല്ലഭനുമായിരുന്നു എന്നുള്ള സാക്ഷ്യമല്ല, നിന്റെ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും നിന്റെ ശത്രുക്കൾക്കും നിന്റെ മിത്രങ്ങൾക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ സഹപാഠികൾക്കും നിന്റെ ഡോക്ടർക്കും നിന്റെ ദേശത്തിലെ എല്ലാവർക്കും നീ ഒരു സാക്ഷ്യമായി മാറാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തിയില് അവരുടെ സാക്ഷ്യം ഭയങ്കര പ്രബലമായി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തില് ഒരു വലിയ സാക്ഷ്യമാക്കി ദൈവം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിക്കുക. നിന്നെ ഒരു വലിയ സാക്ഷ്യമാക്കി മാറ്റുന്ന ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുകയാണ്. യോർദാനിൽ നിന്ന് കയറി വന്നപ്പോൾ ചില കല്ലുകൾ എടുത്തു വെച്ച് ഇസ്രായേൽ മക്കൾ കയറി വന്നതുപോലെ ആമേൻ തലമുറകൾ ഓർത്തിരിക്കുന്ന ഒരു ടെസ്റ്റിമണിയാക്കി എന്റെ ദൈവം നിന്നെ തീർക്കുവാൻ പോകുന്നു. ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിക്കുക. നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ ശക്തി മനസ്സിലാക്കുക. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.